press the bell icon on the YouTube app and never miss another update. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം. മമ്മൂക്ക നേരത്തെ പറഞ്ഞതുപോലെ ഒരു നല്ല സിനിമയുടെ വലിയ വിജയം, അത് ചെറിയ സിനിമ വലിയ സിനിമ എന്നൊന്നുമില്ല, ഒരു നല്ല സിനിമയുടെ ഒരു ഏറ്റവും നല്ല ഒരു അംഗീകാരമാണ് നമ്മൾ പ്രേക്ഷകർ എല്ലാവരും ഈ സിനിമയ്ക്ക് നൽകിയത്. അതിൽ ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ച് എൻ്റെ അടുത്ത സുഹൃത്തായ ജോജു ആണ് ഇതിലെ ജോസഫ് അല്ലെങ്കിൽ ഇതിലെ എല്ലാമെല്ലാം എന്ന് പറയുന്നത് ഒരു അഭിമാന നിമിഷമായിട്ട് ഞാൻ വരുന്നു. കാരണം ജോജു ആദ്യമായിട്ട് എന്നെ കാണുന്നത് ഒരു ചെയ്സ് അല്ല ചെയ്സ് എന്നതിനാണ് ഓട്ടോഷേ. ഞാൻ എൻ്റെ വണ്ടി കുറിച്ചുള്ള എം ജി റോഡിൽ വെച്ച് ജോജു എനിക്ക് തോന്നുന്നു സിനിമയിൽ വരുന്നതിന് മുമ്പാണോ എൻ്റെ ഏകദേശം തുടക്ക സമയത്താണെന്ന് തോന്നുന്നു. ജോജു ഒരു ഓട്ടോറിക്ഷയിൽ ചെയ്സ് സൈഡിൽ കൊണ്ട് വന്ന് നിർത്തി ടാറ്റൊക്കെ കാണിച്ച് പോയി. അന്ന് സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയായിരുന്നു. ശരിക്കും ചാനോസൻ ഒരു ബ്ലൂ ഹോണ്ട സിറ്റി, ഭയങ്കര രസമുള്ളൊരു കാറിൽ സുന്ദര കൂട്ടപ്പെടാണ്ട് ഓടിച്ചു പോകണം. അപ്പോൾ ഞാൻ ഓട്ടോയിൽ പോകുമ്പോൾ ചാക്കോച്ചൻ പഠിക്കുമ്പോൾ ഇങ്ങനെ പാട്ട് കേട്ട് രസമായിട്ട് ഓടിച്ചു പോകുമ്പോൾ ഞാൻ അന്ന് ചാക്കോച്ചൻ്റെ ഡാൻസ് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ഈ കണ്ട കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് ആക്ഷനിൽ ചാക്കോച്ചനെ വീട്ടിൽ ഇങ്ങനെയാണ് ഞങ്ങൾ ആംഗ്യ ഭാഷയോട് ഞാൻ പറയാം ചാക്കോച്ചൻ റിപ്ലൈ തന്നു. അതാണ് ആദ്യത്തെ പരിചയം. അത് തുടങ്ങി ഇന്ന് വരെ മാനസികമായിട്ടും എന്താ പറയാ കാശ് വരെ കടന്നു സത്യം പറഞ്ഞു. അധികം കൊടുക്കും, അത്രയും വലിയ സപ്പോർട്ട് തരുന്ന ജോജുവിനെ പറ്റി പറയുകയാണെങ്കിൽ ജോജു എന്ന പറഞ്ഞ കുറെ പേര് എൻ്റെ അടുത്ത് കാശ് ഇല്ലാത്ത സമയമാണ്. ജോജുവിന്റെ വളർച്ച അത് ഏറ്റവും തുടക്ക സമയം മുതൽ കാണാൻ സാധിച്ച ഒരു വ്യക്തിയാണ്. അപ്പോ ജോജു എന്ന അഭിനേതാവ് അല്ലെങ്കിൽ ജോജു എന്ന വ്യക്തി ജോജു എന്ന പ്രൊഡ്യൂസറായി അങ്ങനെ എല്ലാ അർത്ഥത്തിലും സിനിമയുടെ എല്ലാ മേഖലകളിലും ഏറ്റവും നല്ല രീതിയിൽ ജോജു തിളങ്ങി നിൽക്കുന്ന ഒരു നല്ല സമയമാണ്. പക്ഷെ അതിന്റെ പിന്നിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ജോജുവിന്റെ വിജയം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു കാര്യം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രയത്നിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇപ്പം കഴിവുള്ള ആൾക്കാർ പോലും കുറേ സമയം കഴിയുമ്പോൾ സിനിമയിൽ ഒന്നും ആവാതെ പോയിട്ട് നിരാശരായിട്ട് പോകാറുണ്ട്. പക്ഷേ ജോജു അങ്ങനെ ആയിരുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങളും എല്ലാ അർത്ഥത്തിലും മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാം ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്ത് വിജയം കൈവരിച്ച ഒരു വ്യക്തിയാണ്. ഞാൻ ഡിസേർവ്സ് ഇറ്റ്. ഒരു വലിയൊരു കൈവരിച്ചാണ്. ഒരുപാട് ആദ്യം ഇപ്പോഴെ പരിഹസിച്ചു അല്ലെങ്കിൽ എഴുതി തള്ളി, പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ല നിലയിലേക്ക് വരുന്ന കാണുമ്പോൾ അയാൾക്കെതിരെ പ്രവർത്തിക്കാനായിട്ടൊക്കെ തുടങ്ങി. പക്ഷെ അതിനൊക്കെ അതിജീവിച്ച് സിനിമയോടുള്ള ഒരു പാഷൻ, അതാണ് ആത്യന്തികമായിട്ട് സിനിമയിൽ നിലനിർത്താനായിട്ട് അല്ലെങ്കിൽ ഒരു വലിയ വിജയം കൈവരിക്കാനായിട്ട് ജോജുവിനെ സഹായിച്ചത്. അപ്പൊ ഇത്രയും പൊക്കി പറഞ്ഞതിന് സ്ഥിതിക്കേ ജോജു നാളെ ദുബായിക്ക് എങ്ങോട്ട് പോകണമെന്ന് തോന്നുന്നു. തിരിച്ചു വരുമ്പോ എന്റെ കൊച്ചിനെ കുറച്ച് കുഞ്ഞു കളിപ്പാട്ടങ്ങളും കുറ്റി ഉടുപ്പും കഴിച്ചു പറഞ്ഞു കപ്പിയുടെ തന്ന കാശിന് കടമായിട്ട് കാശിന് ഇത് മാത്രം തരുന്നു. അത് ഒരുപാട് സന്തോഷം. ഇതോടൊപ്പം തന്നെ ജോസഫിന്റെ മുന്നണിയിലും പിന്നണിയിലും പ്രവർത്തിച്ചു. അപ്പം പപ്പേട്ടനാണെങ്കിൽ എന്റെ സംവിധായകൻ ഒരു എനിക്ക് കുറേ അടുത്ത് അറിയാവുന്ന വ്യക്തിയാണ്. ഞങ്ങൾ ഒരു സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ഒരു നല്ല ഒരു മനുഷ്യൻ അല്ലെങ്കിൽ നല്ല സാങ്കേതിക മികവുള്ള ഒരു സംവിധായകൻ എന്ന രീതിയിൽ എല്ലാ അർത്ഥത്തിലും ഈ വിജയം അദ്ദേഹത്തിന് ഏറ്റവും അർഹിക്കുന്ന ഒരു വിജയം തന്നെയാണ്. അത് ഈ ഒരു നല്ല സിനിമയിലാകുമ്പോൾ തീർച്ചയായിട്ടും പപ്പേട്ടനും ഒരു വലിയ കൈവരിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഇന്നത്തെ ആലപ്പുഴക്കാരനാണ്. അപ്പം ആ ഒരു സന്തോഷം, ഒരു നാട്ടുകാരൻ എന്നുള്ളൊരു സന്തോഷവും, പ്രത്യേകിച്ച് ആദ്യ സിനിമ ഇത്രയും വലിയൊരു വിജയം കൈവരിക്കുമ്പോൾ മുന്നോട്ടുള്ള യാത്ര അത് ഒരു വലിയ ഉത്തരവാദിത്തമാണ് നൽകുന്നത്. അത് എല്ലാവർക്കും ഷാഹി പൂർത്തീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം തിരക്കഥാകൃത്തിനും പിന്നെ ഇതിൻ്റെ മ്യൂസിക്കും സംഗീതം എനിക്ക് തോന്നുന്നു വിജയുടെ ഈ അടുത്ത് വന്ന ഗാനങ്ങളിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ഗാനമാണ് പൂമുത്തോളെ. അത് ഒരുപാട് ഈ പറഞ്ഞതുപോലെ ആവർത്തി കേട്ട് ആസ്വദിച്ച ഒരുപാട് പ്രേക്ഷകരുണ്ട്, അല്ലെങ്കിൽ സ്വാഭാവികമുണ്ട്, ആ കൂടുതൽ ഞാനും ഉണ്ട്. അപ്പം അങ്ങനെ ഇന്ത്യയുടെ പറയുകയാണെങ്കിൽ ഒരുപാട് സമയമെടുക്കും. രമേശ് ബിഷാരുടെ ഇവിടെ നിന്ന് എന്തൊക്കെ നിർത്തുന്ന മനുഷ്യനൊക്കെ പറയുന്നുണ്ട്. ഇപ്പം എനിവേ താങ്ക് യു.
ഞാൻ ശരിക്കും ജോസഫിന്റെ ഒരു ഭാഗമല്ല പക്ഷേ എല്ലാ അർത്ഥത്തിലും ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ജോജു എന്ന അഭിനേതാവിന്റെ കൂടെ ഞാൻ ചേർന്ന് നിർത്തും എന്നുള്ള അർത്ഥത്തിലല്ല നിൽക്കുന്നത്. ചില കാര്യങ്ങൾ ഇന്ന് ഈ മൊമെന്റിൽ ഇപ്പം പറഞ്ഞില്ലെങ്കിൽ പിന്നൊരു അവസരം അതിന് കിട്ടാൻ പോകും. അതുകൊണ്ടാണ് ഈ ജോസഫിന്റെ താങ്ക്സ് കാർഡിൽ ഞാൻ പറയുന്നത്, എന്റെ പേര് തൊട്ടടുത്ത് പ്രിയ കുഞ്ചാക്കോ, പ്രിയയുടെ പേരാണ് കിടക്കുന്നത്. അത് ഒരു ചെറിയ കഥയുണ്ട്. അതായത് ഈ പ്രിയ ഞാനുമാണ് ജോജുവിന്റെ ടെൻഷൻ ഇറക്കി വെക്കുന്ന സ്ഥലങ്ങളിൽ. രാത്രി 1 മണി 2 മണിക്കൊക്കെ ജോജു വിളിക്കും, ഇവിടെ ഇന്ന പ്രശ്നം സംഭവിച്ചിരിക്കണം, മഴയുള്ളൂ, മഴ ഒരു രക്ഷയുള്ളൂ, എന്തോ ചെയ്യുന്ന തരം വെള്ള, എന്തോ ചെയ്യുന്ന, ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കുന്ന ആൾ ഞാനും പ്രിയയാണ്. അപ്പോ പ്രിയ ജോസഫ് നടക്കുന്ന സമയത്ത് പ്രിയ ഗർഭിണിയായി. അപ്പം ഡോക്ടർ പറഞ്ഞു അധികം ടെൻഷൻ ഒന്നും അടിക്കരുത്, ഇനിയുള്ള 3 മാസം വളരെ ശ്രദ്ധയോടെ വേണം പ്രിയ ഇരിക്കാൻ എന്ന് പറഞ്ഞ എന്റെ പിറ്റേന്നാണ് ജോസഫിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയത്. രാത്രി 11 മണിയാകുമ്പോൾ ജോജി വിളിക്കും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയെ കൊണ്ടുപോയിട്ട് വെട്ടിക്കൊന്ന് ചീഞ്ഞളിഞ്ഞ ബോഡി രാത്രി 2 മണിക്ക് കാണുകയാണ്. ഈ സീൻ എങ്ങനെ ഉണ്ടാവും പ്രിയ എന്ന് പറഞ്ഞു പോയി. അങ്ങനെ 3-4 ദിവസം ചാക്കോച്ചൻ വിളിച്ച് ജോജി 12 മണിക്ക് വിളിച്ച് പ്രിയനെ പേടിച്ചിട്ട് പ്രിയ ഇവിടെ ഉറക്കമില്ലാതിരിക്കുകയാണ്, ഇതാണെന്നൊന്നും പുറത്ത് പറയാറുമായിട്ടില്ല ഗർഭമുള്ള കാര്യം, എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് അങ്ങനെ പ്രിയ 8-9 മാസം ഈ പ്രസവ സമയം വരെയും ജോസഫിന്റെ കഥ ഓർത്ത് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചത് പ്രിയയാണ്. അതിനുവേണ്ടിയാണ് പ്രിയക്ക് അതിൽ താങ്ക്സ് കാർഡ് വെച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ജോസഫിന്റെ ഫംഗ്ഷനിലേക്ക് വരാൻ പോവാണെന്ന് പറഞ്ഞ് കേട്ടിട്ടാണെന്ന് തോന്നുന്നു. എന്റെ കൊച്ചിന്റെ മുഖം ഒരുമാതിരി കൊടുത്തോ. ഇപ്പോഴാണ് ജോസഫിന്റെ പിന്നിൽ ആരൊക്കെയാണ് കഷ്ടപ്പെട്ടിട്ടുള്ളതെന്നും എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളതെന്നുള്ള കാര്യങ്ങളൊക്കെ വെളിയിൽ വരുന്നത്. അപ്പൊ ചങ്കച്ചിന് ഒരുപാട് ഒരുപാട് നന്ദി. പ്രിയ ചേച്ചിക്ക് സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞതിന്, കുഞ്ഞിനോടും താങ്ക്സ് പറഞ്ഞതിന്, ഇതൊക്കെ സഹിച്ചതിന്. എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ വൈകിയാണ് വന്നത്, മാമക്കൊക്കെ സംസാരിച്ചതിനു ശേഷം പിന്നെ ഞാൻ സംസാരിക്കുന്നതിൽ യാതൊരു പ്രസക്തിയില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഈ സിനിമ ഒരുപാട് നമ്മളോട് സംസാരിച്ചു. ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് ഇടയിൽ മലയാള സിനിമകളുടെ ഏറ്റവും മികച്ച, എല്ലാ അർത്ഥത്തിലും ഏറ്റവും മികച്ച ഒരു സിനിമ തന്നെയാണ് ജോസഫ്. ഞാനൊന്നും സംശയമില്ല. പലപ്പോഴും ഈ സിനിമ കണ്ടപ്പോൾ ഞാനൊക്കെ ചെയ്യാൻ കൊതിച്ചൊരു സിനിമയാണ്. കാരണം പലപ്പോഴും സിനിമയുടെ ഈ മറ്റ് കെട്ടുകാഴ്ചകൾക്ക് വേണ്ടി തിരക്കഥയെ കൊല്ലുന്നവരാണ് ഞങ്ങളെപ്പോലുള്ള സംവിധായകരൊക്കെ. പലപ്പോഴും തിരക്കഥയ്ക്ക് ഒരു ദോഷവും വരാതെ, പ്രത്യേകിച്ചും ഇത്രയും റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു തിരക്കഥ, എന്താ പറയുക, വളരെ ലളിതമായി എങ്ങനെ കഥ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം, അല്ലെങ്കിൽ എങ്ങനെ മൊത്തം സിനിമയുടെ ഒരു ഒഴുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം എന്ന് കാണിച്ചു കൊടുത്തൊരു സിനിമയാണ് ജോസഫ്. ആദ്യമായി ഞാൻ ഇതിന് തിരക്കഥാകൃത്തിനെ അഭിനന്ദിക്കുകയാണ്, മിസ്റ്റർ ഷാഹി. ഞാൻ മനസ്സിലാക്കുന്നത് പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അനുഭവങ്ങളായിരിക്കാം. അത്ര റിയലിസ്റ്റിക് ആയിട്ട് ആ സിനിമ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ പത്മകുമാർ, പത്മകുമാറിനെ കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ തലമുറയിലെ ഏറ്റവും പ്രഗത്ഭരായ സംവിധായകരിലൊരാളാണ്. അദ്ദേഹത്തിൻ്റെ ആ കയ്യൊതുക്കം ആ സിനിമയിൽ നമുക്ക് കാണാൻ കഴിയും. അതും ഒരു വലിയ കഴിവ് തന്നെയാണ്, ആ തിരക്കഥയെ ഇത്ര കയ്യൊതുക്കത്തോടുകൂടി കൈകാര്യം ചെയ്യുക എന്നുള്ളത്. അത് പത്മകുമാറിന് ഞാൻ എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ്. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ ഇതിൻ്റെ നേതൃത്വമായ ജോസഫ്, നിർമ്മാതാവും നടനുമൊക്കെ ജോജു. ജോജോയെ കുറിച്ച് നമ്മൾ എന്താ ഞാൻ പറയാനെനിക്ക് അറിയില്ല. കാരണം ആ സിനിമ കണ്ടപ്പോൾ ഇത്രയും നാൾ ഇത്രയും ബ്രില്യൻ്റ് ആയ ഒരു ആക്ടർ എന്തുകൊണ്ട് ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ഉപയോഗപ്പെടുത്തിയില്ല എന്ന് തോന്നി. അത്ര മനോഹരമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ സിനിമയിലെ പെർഫോമൻസ്. നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ വർഷത്തെ മികച്ച സഹനടനുകൾ, എന്തുകൊണ്ട് സഹനടനുള്ള അവാർഡ് കിട്ടിയെന്ന് എനിക്കിപ്പോഴും അറിയില്ല. കാരണം ആ സിനിമയിലെ സെൻട്രൽ കഥാപാത്രമായ ജോസഫിനെ അവതരിപ്പിച്ചിട്ടുള്ള അദ്ദേഹത്തിന് കിട്ടിയത് ഈ അവാർഡാണ്.
അപ്പോൾ ചലച്ചിത്ര അക്കാദമിയാണ് ഈ അവാർഡുകൾ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ എനിക്ക് ജൂറിയിൽ ഇടപെടാൻ യാതൊരു നിവൃത്തിയില്ല, എൻ്റെ ചെയർമാനാണെങ്കിലും. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സെക്രട്ടറി, ഞങ്ങളുടെ ഈ അക്കാദമിയുടെ സെക്രട്ടറി വിളിച്ച് ചോദിച്ചത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അത് ജൂറിയുടെ തീരുമാനമാണ്, മൂന്ന് പേർ ഫൈനൽ റൗണ്ടിൽ വന്ന് മൂന്ന് പേർക്കും ഈക്വൽ മാർക്ക് കിട്ടി, ജയസൂര്യയും സൗബിനും ജോജു. അപ്പോൾ മൂന്ന് പേർ കൂടി വേച്ചത് അവർ കൊടുക്കാൻ ജൂറി ചെയർമാൻ മറ്റുള്ളവരും താല്പര്യം പ്രകടിപ്പിച്ചില്ല. അപ്പോൾ അങ്ങനെ സപ്പോർട്ടിംഗ് ആക്ടറിനുള്ള അവാർഡ് കൊടുത്തു എന്ന് പറഞ്ഞു. പക്ഷെ അതിന് എനിക്ക് സത്യത്തിൽ വലിയ നിരാശയുണ്ട്. കാരണം നമ്മളെ സംബന്ധിച്ചോളം ജീവിതത്തിൽ ഒരു പക്ഷേ ഇതുപോലുള്ള കഥാപാത്രങ്ങൾ ഒരു ആക്ടർക്ക് കിട്ടുന്നത് വളരെ അപൂർവമായിരിക്കും. അപ്പോൾ ഇത് സംഘടന അവാർഡെന്ന് പറഞ്ഞാൽ ഒട്ടും കുറച്ച് കാണില്ല കേട്ടോ. കാരണം തിരഞ്ഞ ചേട്ടനെപ്പോലുള്ള വലിയ വലിയ മഹാന്മാർക്ക് കിട്ടിയിട്ടുള്ള അവാർഡൊക്കെ തന്നെയാണ്, ഞാൻ ഒട്ടും കുറച്ച് കാണില്ല. പക്ഷേ എങ്കിലും ഈക്വലായിട്ട് മാർക്ക് വരുമ്പോൾ ഈക്വലായിട്ട് തന്നെ ഡിവൈഡ് ചെയ്യണമെന്ന് ഞാൻ, എനിക്കിത് പറയാൻ പാടില്ല, പക്ഷെ ഞാൻ ഈ വേദിയിൽ നിന്നുള്ളത് പറയുകയാണ്. കാരണം ആ പെർഫോമൻസ് കണ്ടപ്പോൾ അത്രമാത്രം മനോഹരമായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ മ്യൂസിക്കിനെ കുറിച്ചും ഫോട്ടോഗ്രാഫിയെ കുറിച്ചും കൂടെ ഒക്കെ സംസാരിച്ചു. എല്ലാം കൊണ്ടും പൂർണ്ണമായൊരു സിനിമ, അതെങ്കിൽ ഒരു വലിയ വിജയത്തിലെത്തുക എന്ന് പറയുന്നത് അപൂർവമായി സംഭവിക്കുന്നതാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ സിനിമയുടെ കാലാവസ്ഥയിൽ കൊച്ചു കൊച്ച സിനിമകൾ ഓടുമ്പോൾ നമുക്കൊക്കെ വലിയ സന്തോഷമുണ്ട്. അത് പ്രേക്ഷകർ നൽകുന്ന അംഗീകാരമാണ്. പ്രേക്ഷകർ അത്രമാത്രം ഇത്തരം സിനിമകളുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളത് വലിയ അംഗീകാരമാണ്. ഇതിൻ്റെ പിന്നണിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, താരങ്ങളായാലും ശരി, സാങ്കേതിക പ്രവർത്തകരായാലും നിർമ്മാതാക്കൾ എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും. ഇതുപോലുള്ള സിനിമ ചെയ്യാൻ ശ്രീ പത്മകുമാറും ജോജു ഗിരിയും തയ്യാറായി വരട്ടെ. അവർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.